സർവനാശം, സർവനാശം. ഈരപ്പഞ്ചറയിലെ മൂപ്പന് ബുദ്ധിഭ്രമം. മണികണ്ഠം കൊടുത്ത കൈവശം മൂപ്പന്റെ തലച്ചോറിൽ പാമ്പുകളും പഴുതാരകളും ഒക്കെ ആയി മാറി പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. സർവനാശം, സർവനാശം. നിർത്തൽ. മൂപ്പന് ബുദ്ധിഭ്രമം സംഭവിച്ചാൽ അതിന്റെ ലക്ഷണങ്ങൾ കാണുന്നത് കാര്യസ്ഥൻ രാമനുണ്ണിയിലാണ്. ഭ്രാന്തനെ പോലെ വിളിച്ചു പോവാതെ കാര്യം പറയൂ രാമനുണ്ണി. കോഴിക്കടവ് മണികണ്ഠനെ പഠിപ്പിക്കാന്ന് പൂങ്കൊടി സമ്മതിച്ചത് ആരോട് ചോദിച്ചിട്ടാണ്? കളരി ഗുരുക്കൾ സമ്മതിച്ചിട്ടാണ്. ചീരപ്പഞ്ചിറയുമായി രക്തബന്ധമുള്ളവർക്ക് കൂഴിക്കടവം പഠിക്കാൻ യോഗ്യതയുള്ളൂ, അവകാശമുണ്ട്. അതാണ് ഈ കളരിയുടെ പാരമ്പര്യം, നീതി, നിയമനിഷ്ഠ. നമ്മുടെ ശത്രുരാജ്യമായ പന്തളത്തിലെ മണികണ്ഠനെ കളരിയുമായി എന്ത് രക്തബന്ധമാണുള്ളത്? കൂഴിക്കടവം പഠിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത്? തീർന്നോ? തീർന്നിട്ടില്ല. നമ്മുടെ കളരിയുടെ മാത്രം പ്രത്യേകതയും ശക്തിയും ചൈതന്യവുമായ കൂഴിക്കടകൻ അന്യാധീനമാകുന്നതോടെ ഈ കളരി തറവാടും പ്രതാപ ഐശ്വര്യങ്ങളും എല്ലാം സർവനാശത്തിലേക്ക് കൂപ്പുകൂത്തില്ലേ? ഗുരുക്കൾ സമാധാനം പറയും. മണികണ്ഠന് പൂങ്കൊടിയുമായി അരുതാത്ത ബന്ധമുണ്ടെന്നായിരുന്നല്ലോ രാമനോട് ഇതുവരെയുള്ള ആരോപണം. അത് തെറ്റാണെന്ന് തെളിഞ്ഞില്ലേ? കളരിയിൽ പ്രവേശിച്ചത് മുതൽ പൂങ്കൊടിയെ ഗുരുവിന്റെ പുത്രിയായി കണ്ട് മണികണ്ഠൻ ബഹുമാനിച്ചു. പിന്നെ മർമ്മവിദ്യ പഠിപ്പിക്കുമ്പോ കുമാരൻ പൂങ്കൊടിയെ മിണുമിടുക്കിയായി ശിഷ്യയായി കണ്ട് അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്തു. ഇപ്പോൾ പൂങ്കൊടിയുടെ അമ്മയുടെ ആത്മാവിന് മോക്ഷം ലഭിക്കാനുള്ള ബലികർമ്മങ്ങളും നടത്തും. ഈ പ്രവൃത്തികളിൽ ഏതെങ്കിലും ഒന്നിൽ കുമാരൻ സഭ്യതയുടെ അതിരുവരമ്പുകൾ ലംഘിച്ചതായി തോന്നിയിട്ടുണ്ടോ രാമനുണ്ണിക്ക്? ഈ യോഗ്യതകളൊക്കെ പോരെ മണികണ്ഠന് കൂഴിക്കടകൻ പഠിക്കാൻ. പണ്ട് പുരാതന കാലം മുതലേ തുടർന്നു വരുന്ന നിയമങ്ങൾക്കും നീതികൾക്കും ചിട്ടകൾക്കും കാലാനുസൃതമായ മാറ്റമുണ്ടായിക്കൊണ്ടിരിക്കും. ആ മാറ്റമാണ് ഇപ്പോൾ ചീരപ്പഞ്ചിറ കളരിയിൽ സംഭവിക്കാൻ പോകുന്നത്. മണികണ്ഠ കുമാരനെ പൂഴിക്കടകൻ പഠിപ്പിക്കുന്നതോടെ കളരിയുടെ പ്രശസ്തിയുടെ കിരീടത്തിൽ ഒരു പൊന്തൂവൽ കൂടി സ്ഥാനം പിടിക്കും. മണികണ്ഠകുമാരനെ പൂഴിക്കടകൻ പഠിപ്പിച്ച കളരി എന്ന പ്രസിദ്ധി ചീരപ്പഞ്ചിറ കളരിയെ സർവനാശത്തിലേക്കല്ല, സർവ ഐശ്വര്യങ്ങളിലേക്കാണ് നയിക്കുക രാമനുണ്ണി. മനസ്സിൽ കണക്കൂട്ടി വെച്ചിരുന്ന സകല പഴുതുകളും ഗുരുക്കൾ അടച്ചു കളഞ്ഞു. കാര്യസ്ഥന് കണക്ക് പിള്ളയുമായ എന്റെ മനസ്സിൽ അക്കങ്ങളെ ഉള്ളൂ, അക്ഷരങ്ങളില്ല. അതിന്റെ കുറവായിരിക്കും. ആ, കാത്തിരുന്ന് കാണാം. സമ്മതിച്ചിരിക്കുന്നു. കുമാരൻ പറത്തിവിട്ട് പോയി, എനിക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. സമ്മതിച്ചിരിക്കുന്നു. ഉം
കുമാരൻ പൂഴിയംഗം പൂർണ്ണമായും സ്വായത്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. എന്നേക്കാളും എത്രയോ വേഗത്തിലും സാമർഥ്യത്തിലും കുമാരൻ പൂഴിയംഗം വശമാക്കിയിരിക്കുന്നു. അപ്പ ഇനി നാം നമ്മുടെ ഒരാഗ്രഹം പറയാം. കുമാരൻ പൂങ്കുടിയെ പത്നിയായി സ്വീകരിച്ച് ഈ കളരിയുടെ മൂപ്പൻ സ്ഥാനം ഏറ്റെടുക്കണം. ക്ഷമിക്കണം ഗുരുക്കളെ, അത് അസാധ്യമാണ്. വിധി നിയോഗത്താൽ ബ്രഹ്മചാരിയാണ് ഞാൻ. ദാമ്പത്യ ജീവിതം എനിക്ക് വിധിച്ചിട്ടില്ല. അപ്പോ കുമാരൻ ഞങ്ങളെ ചതിക്കുകയാണ്? ചതിയോ? പൂങ്കോടിയിൽ നിന്ന് പൂഴിക്കടക്കാൻ പഠിച്ചാലുടൻ അവളെ മംഗല്യം കഴിക്കാമെന്ന് ഗുരുക്കൾക്ക് ഞാൻ വാക്ക് തന്നിട്ടുണ്ടോ? പൂങ്കോടിക്ക് ഞാൻ വാക്ക് തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ത്രിമൂർത്തികൾക്ക് പോലും അലംഘനീയ വിധി കൽപ്പിതമാണ്. എന്റെ നിലപാടിന് പിന്നിലെന്ന് മനസ്സിലാക്കി ഗുരുക്കൾ എനിക്ക് മാപ്പ് നൽകണം. മനസ്സുകൊണ്ട് ഞാൻ കുമാരനെ പതിയായി വരിച്ചുപോയി. മനസ്സുകൊണ്ട് എന്റെ ഉത്തമ ഭക്തയായി പൂങ്കൊടിയെയും ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നെ പൂടിക്കടകൻ പഠിപ്പിച്ച പൂങ്കൊടി ഇന്നെനിക്ക് ഗുരുനാഥയാണ്. ഗുരുനാഥ മാതൃതുല്യാണെന്നും മനസ്സിലാക്കുക. കുമാരൻ എന്നും ഈ തറവാടിന്റെ ഭാഗമായിരിക്കുന്ന വാക്ക് തന്നപ്പോ നമ്മുടെ മനസ്സിൽ കുമാരൻ നമ്മുടെ മകളുടെ കഴുത്തിൽ താലി ചേർത്തുന്ന രംഗമായിരുന്നു. നമ്മുടെ ജാമാതാവായി അത്രയ്ക്ക് മോഹിച്ചുപോയി നാം കുമാരനെ. എന്നും ഞാൻ ഈ തറവാടിന്റെ ഭാഗമായിരിക്കുമെന്ന് പറഞ്ഞത് എന്റെ നിറസാന്നിധ്യം എന്നും ഈ തറവാട്ടിലുണ്ടാകുമെന്ന സദുദ്ദേശത്തിലാണ്. ദയവായി എന്റെ ഗുരുക്കന്മാർ അതിനെ മറ്റൊരർത്ഥത്തിൽ കാണരുതെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. എന്നെ പൂഴിക്കടകൻ പഠിപ്പിച്ച ഗുരുനാഥയ്ക്ക് ശിഷ്യന്റെ ഗുരുദക്ഷിണയാണിത്. സ്വീകരിച്ചാലും കുമാരൻ ഈ മാല നൽകുന്നത് ഗുരുദക്ഷിണയായിട്ടാണെങ്കിലും ഞാനിത് സ്വീകരിക്കുന്നത് കുമാരന്റെ വരണമാല്യമായിട്ടാണ്. മരണം വരെ ഞാനിത് ഭദ്രമായി സൂക്ഷിച്ച് കുമാരന് വേണ്ടി കാത്തിരിക്കും. എന്റെ മരണനാളിലും കുമാരൻ വന്നില്ലെങ്കിൽ എന്റെ അനന്തരാവകാശികൾ ഈ മാല പന്തളം കൊട്ടാരത്തിൽ എത്തിച്ചിരിക്കും. നിങ്ങളുടെ സങ്കട നിവൃത്തിക്കായി ഇനിയെങ്കിലും ഞാൻ ആരാണെന്ന് നിങ്ങൾ അറിയണം.
താരക ബ്രഹ്മസ്വരൂപത്തിൽ ഞാൻ നിന്ന ഈ കളരിസ്ഥാനത്ത് എന്നും എന്റെ സാന്നിധ്യമുണ്ടാകും. എന്നും നിങ്ങൾക്കും നിങ്ങളുടെ അനന്തര തലമുറകൾക്കും എന്റെ അകമഴിഞ്ഞ അനുഗ്രഹവും ഉണ്ടാകും. ചിറയിൽ നിന്നും യാത്ര തിരിച്ച മണികണ്ഠൻ വിവിധ ദേശങ്ങൾ പിന്നിട്ട് യാത്ര തുടരുന്നു. മഹിഷി നിഗ്രഹത്തിന് മുമ്പ് ചെയ്തു തീർക്കേണ്ട അസംഖ്യം ജന്മനിയോഗങ്ങൾ, ആ നിയോഗങ്ങളുമായി മുഖാമുഖമെത്തുമ്പോൾ മണികണ്ഠൻ വീണ്ടും കർമ്മനിരതനാകുന്നു. ധർമ്മ സംസ്ഥാപനാർത്ഥമുള്ള മണികണ്ഠന്റെ യാത്രയിൽ വിധി കരുതി വച്ചിരിക്കുന്ന വഴിത്തിരിവുകളിലേക്ക് മണികണ്ഠന്റെ കർമ്മമേഖല തിരിയുന്നു. മണികണ്ഠന്റെ ദേവസ്വരൂപം ദർശിച്ച പൂങ്കൊടി തന്റെ കളരിയിലെ ക്ഷേത്രത്തിൽ മണികണ്ഠനെ സങ്കൽപ്പിച്ച് ഒരു ശില പ്രതിഷ്ഠിച്ച് നിത്യവും ആരാധിച്ചു വന്നു. രാധ കണ്ണനെ കാത്ത് തന്റെ ജീവിതം മുഴുവനും കൃഷ്ണോപാസനയിൽ കഴിഞ്ഞതുപോലെ പൂങ്കൊടി മണികണ്ഠനെ കാത്ത് ഒരു തപശ്ചര്യ പോലെ ജീവിതം കഴിച്ചുകൂട്ടി. ഒടുവിൽ പൂങ്കൊടിയുടെ മൃത്യു സംഭവിച്ചപ്പോൾ അവൾക്ക് മണികണ്ഠൻ സമ്മാനിച്ച മാല അവളുടെ കുടുംബക്കാർ പന്തളം കൊട്ടാരത്തിൽ ഏൽപ്പിച്ചു. ആ മാല ഇന്നും ഭഗവാന്റെ തിരുവാഭരണങ്ങളിൽ ഇടം നേടിയിരിക്കുന്നു. ദൈവം പോലും വെറുത്ത ജന്മങ്ങൾ. അമ്മേ കണ്ണുപൊട്ടനായതുകൊണ്ട് അമ്മ എന്നെ പുറത്തൊന്നും കൊണ്ടുപോകാറില്ലല്ലോ. എത്ര നാള് കൂടിയാ പുറത്തിറങ്ങിയത്? ഏതൊക്കെയോ പൂക്കളുടെ മണമടിക്കുന്ന കാറ്റ്, ഏതെല്ലാമോ പക്ഷികൾ ചിലയ്ക്കുന്നതും കേൾക്കാമല്ലോ. നല്ല രസമുണ്ട്. ഇത് ദേവലോകമാണോ അമ്മേ? അതെ, ഇത് തന്നെയാണ് ദേവലോകം. നടക്ക്. ദേവലോകത്ത് ദൈവമുണ്ടാവുമല്ലോ അമ്മേ. ഇവിടെ എവിടെയാണ് അമ്മയെ ദൈവം? ദൈവം എല്ലായിടത്തും ഉണ്ട്. ഇവിടെ മൃത്യുദേവന്റെ സുന്ദരമായ സ്ഥലമാണ്. അമ്മ പറയുന്നത് ശരിയല്ല. ഇത് മൃത്യുലോകമൊന്നുമല്ല, സാക്ഷാൽ ദൈവം താമസിക്കുന്ന ഇടമാണ്. സുഖമാണ്. ഞാൻ കിച്ചു, ഇതെന്റെ അമ്മ വള്ളി. എന്താ നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ?
ഞങ്ങൾ ദൈവത്തെ കാണാൻ വന്നതാണ്. കുമാരൻ ദൈവമാണോ? ക്ഷമിക്കണം കുട്ടി, ഇവൻ അന്ധനാണ്. എന്നാൽ ഇടയ്ക്കിടെ ഇതുപോലുള്ള അർത്ഥശൂന്യമായ വാക്കുകൾ പറയും. കുട്ടി കാര്യമാക്കണ്ട. ഞാൻ ദൈവമൊന്നുമല്ല കിച്ചു. അങ്ങനെയൊന്നും ചിന്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്യരുത്. അത് നിന്നിൽ ഒരു തരം അപകർഷതാബോധം വളർത്തും. നിന്റെ ഭാവിക്ക് അത് ദോഷമാവുകയും ചെയ്യും. എല്ലാം നശിച്ച ഞങ്ങൾക്ക് ഇനി എന്ത് ഭാവി? വെറും പാഴ് ജന്മങ്ങളാണ് ഞങ്ങൾ. വാമോനെ, അന്ധനായ ബാലൻ കിച്ചു, അവന്റെ മാതാവായ വള്ളി, ചീരപ്പൻ ചിറയിലെ ദൗത്യം പൂർത്തിയാക്കിയ കുമാരൻ നേരെ അവരുടെ അടുത്തേക്കാണല്ലോ എത്തിയത്. അവരോട് നിർവഹിക്കേണ്ടതായ ഏതോ ഒരു ദൗത്യം കുമാരനിൽ നിക്ഷിപ്തമായിട്ടുണ്ടാകും, അല്ലേ ദേവ? അതെ. ആ അന്ധനായ ബാലന് എങ്ങനെ മണികണ്ഠനെ കാണാൻ കഴിഞ്ഞു? മണികണ്ഠകുമാരന്റെ ലീലാവിലാസമായിരിക്കാം. അല്ല നാരദരെ, ആ ബാലകന്റെ മാംസബദ്ധമായ കണ്ണിന് മാത്രമേ അന്ധത ബാധിച്ചിട്ടുള്ളൂ. അകക്കണ്ണ് തുറന്നിരിക്കുകയാണ്. അതീന്ദ്രിയ ശക്തികളെയും ദൈവീക ശക്തികളെയും കാണാൻ അവന്റെ മനക്കണ്ണിന് ശക്തിയുണ്ട്. എങ്കിലാ അത്ഭുത സിദ്ധി അവനെ വിശ്വപ്രസിദ്ധനാക്കേണ്ടതാണല്ലോ. ഭൂഗർഭത്തിൽ ഒളിപ്പിക്കപ്പെട്ട രത്നമാണ് ആ ബാലൻ, കുപ്പയിലെ മാണിക്യം. സ്വന്തം മാതാപിതാക്കൾക്ക് പോലും അവന്റെ വില എന്താണെന്ന് അറിയില്ല. ആ അമ്മ അവനെ മൃത്യുവിന് സമർപ്പിക്കാനാണ് വന്നിരിക്കുന്നത്. ഒരമ്മ നൊന്തുപെറ്റ മകനെ മൃത്യുവിന് സമർപ്പിക്കുകയും നാരായണൻ നാരായണൻ ഇത്രയും ഹീനമായ ഒരു കർമ്മം ചെയ്യാൻ ആ സ്ത്രീ അത്രയ്ക്ക് ക്രൂരയാണ്. ഏത് സാത്വികനായ വ്യക്തിയെയും സാഹചര്യങ്ങൾ ക്രൂരത കാട്ടുവാൻ പ്രേരിപ്പിക്കും. ആ അമ്മയും സ്വതേ ക്രൂരയാകണമെന്നില്ല നാരദരെ. അവർ ആ സാഹസത്തിന് മുതിരുന്നത് ഗതികേടുകൊണ്ടായിരിക്കും. എന്നാലും ആ മകന്റെ അന്ധത കരുവാക്കി അവർക്ക് ഭിക്ഷയാചിച്ച് ജീവിച്ചുകൂടെ ദേവ? അഭിമാനബോധം യാചിക്കാനും അനുവദിക്കുന്നില്ലായിരിക്കാം. അവരുടെ വിധി എന്തായിരിക്കും ദേവ? ഇക്കാര്യത്തിൽ നമ്മൾ വെറും കാഴ്ചക്കാരാണ് നാരദരെ. ഒക്കെ കാത്തിരുന്ന് കാണുക. നാരായണൻ നാരായണൻ, മണികണ്ഠകുമാരനല്ലേ എത്തിപ്പെട്ടിരിക്കുന്നത്? കുമാരന്റെ താരക ബ്രഹ്മരൂപം ദർശിക്കാൻ ആ ബാലകന് ഭാഗ്യവുമുണ്ടായി. ഇനി പ്രതീക്ഷിക്കാത്ത അത്ഭുതം തന്നെ സംഭവിക്കാം. നാരായണൻ നാരായണൻ.
സ്വന്തം കുഞ്ഞിനെ കൊല്ലാനാണോ ഭാവം? കിച്ചു പറഞ്ഞത് കേട്ടല്ലോ, ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കിച്ചുവിനെ കൊല്ലാൻ വിട്ടുതരില്ല. കിച്ചു ജീവിക്കട്ടെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ജീവനൊടുക്കാം.